ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഗപ്പിക്ക് പുറമെ കുറച്ച് വേറെ ഫിഷ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാം, നമ്മുടെ കുഞ്ഞു ഫാമാണ്. ആ കുഞ്ഞു ഫാം ഒന്നും കൂടെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഫ്രിഡ്ജ് ബോക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കിലൊക്കെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ഒന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ ഫിഷിന്റെ ഒക്കെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പൊ ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി 20,000 മെമ്പേഴ്സിൽ സബ്സ്ക്രൈബേഴ്സിൽ എത്താറായി നിൽക്കുന്നുണ്ട്. ഏതാനും കുറച്ച് ആളുകൾ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എന്ന് പറയുന്നത് 20,000-ൽ എത്തും. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് 20,000-ൽ എത്തുന്ന ടൈമിൽ നല്ലൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഗപ്പീസ് മാത്രം മതിയോ അതോ വേറെ ഏതെങ്കിലും ഫിഷുകളൊക്കെ വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ തന്നെയാണ്. അപ്പൊ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൊറിയർ വന്നിട്ടുള്ള ബോക്സാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഫിഷ് എടുത്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ക്യൂബ് അക്വാട്ടിക്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗപ്പീസും അതുപോലെ ഫൈറ്റേഴ്സും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ഫൈറ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പാക്കിങ് കണ്ടില്ലേ, ഒരു കവറിനകത്ത് ഒരു പെയർ എന്ന രീതിയിൽ, രണ്ട് പാക്കിങ്ങിൽ ഒരു പെയർ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സീൽ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ സീൽ ചെയ്തിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഫിഷുകൾക്ക് ഒരു തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 4 വെറൈറ്റി ആണ്. 2 സോളിഡ് കളറും പിന്നെ 2 മിക്സ്ഡായിട്ടുള്ള കളറും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫീമെയിലിന് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിഷുകളെ ഞാൻ ഡീറ്റെയിൽ ആയി ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് കറക്റ്റായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഫുൾ റെഡ് OHM ആണ് കേട്ടോ. എന്താ പറയുക, ഏത് സമയത്തും ഡിമാൻഡും അതുപോലെ പെട്ടെന്ന് എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫിഷാണ് നമ്മളുടെ ഫുൾ റെഡ് OHM എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ എടുത്തത് ഒരുവിധം എടുത്തുള്ള 4 പെയേഴ്സും OHM തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പ്ലക്കാർഡ് വെറൈറ്റീസും അങ്ങനെ വേറെ ഏതും എടുത്തിട്ടില്ല. നമ്മൾ തുടക്കക്കാരനാണ്, നമ്മൾ ഈ ഒരു ഫൈറ്റർ ബ്രീഡിങ്ങിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്ലക്കാർഡ് വെറൈറ്റീസ്ക്ക് പോകാത്തതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സ്റ്റേബിൾ അല്ല. നമ്മൾ ഈ ഒരു എന്താ പറയുക, സോളിഡ് കളറിൽ പോലെ പ്ലക്കാർഡ് വെറൈറ്റികൾക്ക് പോകുമ്പോൾ അത് അത്ര സ്റ്റേബിൾ അല്ല എന്നൊരാൾ പറയുകയുണ്ടായി. അപ്പോൾ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു തുടക്കക്കാരൻ എന്തായാലും ഇതുപോലത്തെ ഫിഷുകൾ എടുക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെറൈറ്റികളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ റെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗപ്പീസിലൊക്കെ പ്ലാറ്റിനം റെഡ്, ബിഗ് ഇയർ, അതേപോലെ ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ, ഫുൾ റെഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എപ്പോഴും ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ എപ്പോഴും ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന, വാങ്ങാൻ താല്പര്യപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മളുടെ ഈ ഫുൾ റെഡ് OHM എന്ന് പറയുന്നത്. പൊതുവെ OHM വെറൈറ്റികൾ ഓവർ ഹാഫ് മൂൺ ടെയിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു അതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റി പെട്ടത് എല്ലാം എന്താ പറയുക, പെട്ടെന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റികൾ തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഫൈറ്റേഴ്സ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത് തായ് ഫ്ലാഗ് ആണ്. നമ്മുടെ തായ്ലാൻഡുകാരുടെ ഫ്ലാഗിനോട് സാദൃശ്യമുള്ള ആ ഒരു ഫിഷ്, അതല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫിഷ് എന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അത്രത്തോളം എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും സോളിഡ് കളറല്ല, 2 കളർ കോമ്പിനേഷനുകളാണ് ഈ ഒരു ഫിഷ്. ബോഡിയിൽ ഒരു ബ്ലൂ കളറും അതിൻ്റെ ടെയിലിക്കും ഫിന്നിക്കൊക്കെ പോകുമ്പോൾ ഒരു റെഡിഷ് കളറും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. എന്തായാലും ഇതും നമ്മൾ എന്താ പറയുക, ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു OHM വെറൈറ്റി തന്നെയാണ് തായ് ഫ്ലാഗ്. അപ്പോൾ നമ്മുടെ മൂന്നാമത് എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു സോളിഡ് കളർ തന്നെയാണ്, ബ്ലൂ OHM ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 4 ഫിഷ് എടുത്തിട്ടുള്ളതും ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി പെട്ടിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ബ്ലൂ OHM. ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു റെഡിഷ് കളറുണ്ട്. അത് അങ്ങനെ ഉള്ളതാണോ അല്ലേ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും
ഇതും എനിക്കിഷ്ടപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ്, ഒരു ബ്ലൂ കളർ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബ്രീഡിംഗ് എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാലാമതായിട്ട് എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇതൊരു സോളിഡ് കളറല്ല, മസ്റ്റാർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഒരു ബ്ലൂ കളർ, പിന്നെ അങ്ങോട്ടൊരു യെല്ലോയും അതുപോലെ ഡാർക്ക് കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതാണെന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഈ ഒരു വെറൈറ്റികൾക്ക് പുറമേ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് എല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ള വെറൈറ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും നമ്മൾ ഈ ഒരു ഫൈറ്റർ ബ്രീഡിങ്ങിൻ്റെ ആ ഒരു ഇതിലൊരു തുടക്കക്കാരനാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം നേരിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരിക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവരെന്നെ ടാങ്കിലേക്ക് കൈ കൊണ്ടൊക്കെ പിടിച്ച് മാറ്റുമ്പോൾ വരെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഈ രണ്ട് മെയിലുകളെ പിടിച്ചിടുന്ന സമയത്ത് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായി. ഗപ്പീസിനെ എടുത്തിരുന്ന പോലെ അത്ര പെട്ടെന്ന് എനിക്ക് പിടിച്ച് മാറ്റാൻ സാധിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ വീഡിയോ ഞാനിപ്പോൾ വൈകിട്ടാണ് എടുക്കുന്നത്, കാരണം ഇത് നിലത്തേക്ക് വീഴുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ടാങ്കിലിരിക്കാണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ അവരെ പിടിച്ച് മാറ്റുമ്പോൾ വരെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രീഡിങ് കാര്യങ്ങൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. എങ്കിലും നമുക്ക് സാധാരണക്കാർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മൾ ആർടിഎംഎ പോലുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തീർത്തും ഒരു സാധാരണക്കാരനും ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മളുടെ അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ ഒരു ഗിവ് അവേ വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഫിഷുകൾ ഏതൊക്കെ വേണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയയിലെത്തിയിട്ടുള്ളത് ഗപ്പികളും അതേപോലെ ഏതെങ്കിലും ഒന്ന് രണ്ട് ചെറിയ രീതിയിലുള്ള മോൺസ്റ്റർ ഫിഷുകളൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫൈറ്റേഴ്സൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ക്യൂബ് അക്വാട്ടിക്സിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബ്രീഡിംഗ് പെയേഴ്സ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.